ഓരോ സെക്ഷനിലും ഹാൻഡ് സാനിറ്റൈസർ സ്റ്റാൻഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ തമ്മിൽ പാലിക്കേണ്ട അകലത്തിനനുസരിച്ച് പ്രത്യേക മാർക്കുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർബന്ധമായും മാസ്ക് ധരിച്ചാണ് ഉപഭോക്താക്കളെ ഷോപ്പിൽ പ്രവേശിപ്പിക്കുന്നത്. കൽപക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. പട്ടാമ്പി ശങ്കരമംഗലം വളവിൽ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ ലോറിയും കാറും അപകടത്തിൽപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും താനൂരിലേക്ക് പോകുകയായിരുന്ന മീൻ ലോറി വളവ് കഴിഞ്ഞ ഉടൻ ഇടത്തുവശത്തുള്ള ഗർത്തത്തിലേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് താനൂരിലേക്ക് പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. അപകടത്തിൽ ആളപായമില്ല. അപകട സ്ഥലത്തിന് തൊട്ടടുത്ത് കഴിഞ്ഞ വാരം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചിരുന്നു. കൊപ്പം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് വന്നിരുന്ന കാറും നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടു. കാർ യാത്രക്കാരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. സ്ഥലത്ത് പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ സന്ദർശിച്ചു. അപ്പോൾ ഈ ടേണിങ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതിന് സ്ഥലമേറ്റെടുപ്പ് വേണം. അതിനുള്ള ഒരു ശ്രമം ദീർഘകാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തും. അടിയന്തരമായിട്ട് ഇവിടെ ക്രാഷ് ബാരിയർ, വാഹനങ്ങൾ തടഞ്ഞു നിർത്താനുള്ള ബാരിയർ, അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ബാരിയർ എത്രയും പെട്ടെന്ന് അവർ സംഘടിപ്പിക്കും. ശങ്കരമംഗലത്ത് വളവിൽ ആക്സിഡന്റുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കാൻ ട്രാഫിക് പോലീസിന് നിർദ്ദേശം നൽകി. കൂടുതൽ സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാനും അപകടം കുറക്കുന്നതിനാവശ്യമായ പ്രപ്പോസൽ തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പിനോട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വളവ് നിവർത്തണമെങ്കിൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള സാധ്യത കൂടി പരിശോധിക്കുമെന്ന് MLA അറിയിച്ചു. NCV ന്യൂസ്, തൃത്താല.